हेलो वेलकम बैक टू मंग्लिश मानिया इन वीडियो जॉन वेबस्टर द वाइट डेविल ड्रामा समरी नाम डिस्कस ड्रामा तुक इटालियन काउंट लोडविको क्यारक्टरी नाम का ഒന്നിലധികം കൊലപാതകങ്ങൾ നടത്തിയതിന് അയാളെ റോമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ലോഡ്വിക്കോനെ നോക്കുകയാണെങ്കിൽ അയാൾ ചെയ്തത് ഭയങ്കര തെറ്റാണെങ്കിൽ പോലും അതിലൊന്നും പശ്ചാത്താപമുള്ള ഒരാളായിരുന്നില്ല അയാളെന്ന് പറയുന്നത്. കാരണം അയാൾ വിശ്വസിക്കുന്നത് റോമിലുള്ള പല നോബിൾസും കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ പുറത്താക്കാനുള്ള അധികാരമൊന്നുമില്ല എന്നാണ് ഇയാൾ എപ്പോഴും വിശ്വസിച്ചിരുന്നത്. അതിനായിട്ട് അയാൾ അയാളുടെ രണ്ട് ഫ്രണ്ട്സായിട്ടുള്ള അന്റോണലിയോടും ഗാസ്പറയോടും തന്നെ തിരിച്ച് റോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അടുത്ത സീനാകുമ്പോൾ കാണുന്നത് ബ്രാഞ്ചിയോണയിലെ ഡൂക്കായിട്ടുള്ള പോളോ ജിയാർദോനോ ഉർസിനിയെയാണ് നമ്മൾ കാണുന്നത്. അയാൾ പൊതുവെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ചിയാനോ. ഈ സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ബ്രാഞ്ചിയാനോ ഇറ്റാലിയൻ കോർട്ട് മെമ്പറായ കാമിലോയുടെയും വിക്ടോറിയയുടെയും വീട്ടിൽ വരുന്നതാണ്. ബ്രാഞ്ചിയാനോയുടെ ആ വീട്ടിലേക്കുള്ള വരവിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിക്ടോറിയയെ കാണാനാണ്. കാരണം അയാൾക്ക് വിക്ടോറിയയെ ഭയങ്കര ഇഷ്ടം. എന്നാൽ ബ്രാഞ്ചിയാനോയുടെ ലൈഫ് സ്റ്റോറി നോക്കുകയാണെങ്കിൽ അയാൾക്കൊരു ഭാര്യയുണ്ട്. ഫ്ലോറൻസിലെ ഡൂക്കായിട്ടുള്ള ഫ്രാൻസിസ്കോയുടെ സിസ്റ്റർ ഇസബെല്ലയാണ് ഇദ്ദേഹത്തിൻ്റെ വൈഫ് എന്ന് പറയുന്നത്. എന്നാൽ ബ്രാഞ്ചിയാനോക്ക് ഇസബെല്ലയോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല. അയാളുടെ മെയ് ഹോബി എന്ന് പറയുന്നത് ഇസബെല്ലയെ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചിന്തിക്കലാണ്. ഈ ബ്രാഞ്ചിയാനോ ഇപ്പോൾ നിൽക്കുന്നത് കാമിലോയുടെയും വിക്ടോറിയയുടെയും വീട്ടിലാണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ബ്രാഞ്ചിയാനോടൊപ്പം വിക്ടോറിയയുടെ ബ്രദറായിട്ടുള്ള ഫ്ലെമിനോയുമുണ്ട്. ആക്ച്വലി ഈ ഫ്ലെമിനോ എന്ന് പറയുന്നത് ബ്രാഞ്ചിയാനോയുടെ സെക്രട്ടറിയാണ്. തൻ്റെ സഹോദരി വിക്ടോറിയയെ സ്വന്തമാക്കാൻ ബ്രാഞ്ചിയാനോയെ സഹായിക്കുന്നതും ഫ്ലെമിനോയാണ്. വിക്ടോറിയയുടെ ഭർത്താവായിട്ടുള്ള കാമിലോ അറിയാതെ ബ്രാഞ്ചിയാനോക്കും വിക്ടോറിയക്കും ഫ്ലെമിനോ പലപ്പോഴും ബെഡ് ഒരുക്കി കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ഒരു ലവ് മേക്കിങ്ങിനിടയിൽ വിക്ടോറിയ ബ്രാഞ്ചിയാനോട് പറയും കാമിലോയും ഇസബെല്ലയും തന്നെ കൊല്ലാൻ വരുന്നതായിട്ട് താൻ സ്വപ്നം കാണുന്നുണ്ട് എന്ന വിവരം അയാളോട് അറിയിക്കുന്നു. ഇത് കേട്ടിട്ടുള്ള ബ്രാഞ്ചിയാനോ ഇസബെല്ലയും കാമിലോയെയും കൊല്ലാൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഇതേ സമയം വിക്ടോറിയയുടെയും ബ്രാഞ്ചിയാനോയുടെയും ലവിനെ കുറിച്ച് അറിഞ്ഞിട്ടുള്ള വിക്ടോറിയയുടെ അമ്മ അവളെ ശപിക്കുകയും തൻ്റെ ഫാമിലി സ്റ്റാറ്റസ് ഇല്ലാതാക്കരുത് എന്ന് അവളോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുമാത്രമല്ല ഫ്ലെമിനോ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടുള്ള അവള് ഫ്ലെമിനോക്ക് നല്ല അടി കൊടുക്കുകയും തൻ്റെ ഫാമിലിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതാക്കരുത് എന്ന് അയാളോട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്നാൽ ഫ്ലെമിനോ പറയുന്നത് കാമിലോയെ കൊണ്ടൊന്നും ഒരു ഉപകാരവും ഇല്ല, എന്നാൽ ബ്രാഞ്ചിയാനോ നമ്മുടെ ഫാമിലിയുടെ ഭാഗമാവാണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് സ്വാഭാവികമായിട്ടും കൂടും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യുന്നതെന്ന് അവൻ്റെ അമ്മയോട് പറയുന്നുണ്ട്. എന്നാൽ അവരുടെ അമ്മക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. ഇതോടുകൂടി ഒന്നാമത്തെ ആക്ട് അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ആക്ടിൻ്റെ തുടക്കത്തിൽ മൂന്ന് പേരെയാണ് കാണിക്കുന്നത്. ഫ്ലോറൻസിലെ ഡ്യൂക്കായിട്ടുള്ള ഫ്രാൻസിസ്കോ, അയാളുടെ ബ്രദറായ കാർഡിനൽ മോണ്ടിസെൽസോയും അതുപോലെ ഇസബെല്ലയും വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ബ്രാഞ്ചിയാനോ ഇസബെല്ലയെ കെയർ ചെയ്യാത്തതിനെ കുറിച്ചിട്ടാണ് ഫ്രാൻസിസ്കോ സംസാരിക്കുന്നത്. എന്നാൽ ബ്രാഞ്ചിയാനോയെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഇസബെല്ല പറയും അദ്ദേഹത്തെ കുറിച്ചിട്ട് മോശമായിട്ടൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ്കോയെ താക്കീത് ചെയ്യുകയാണ്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഇസബെല്ല പോയതിനു ശേഷം ഫ്രാൻസിസ്കോയും മോണ്ടിസെൽസോയും ബ്രാഞ്ചിയോനോയെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. എന്നാൽ ബ്രാഞ്ചിയോനോ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇസബെല്ലയെ ഒഴിവാക്കി തരണം, അല്ലെങ്കിൽ ഇസബെല്ലയുമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം ഇവരോട് പറയുകയാണ്. ഇത് കേട്ട ഫ്രാൻസിസ്കോയും ബ്രാഞ്ചിയോനോയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഒരു തുറന്ന ഫൈറ്റിലേക്ക് അത് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്താണ് ഇസബെല്ലയുടെയും ബ്രാഞ്ചിയാനോയുടെയും മകനായിട്ടുള്ള ജിയോവെന്നി സ്റ്റേജിലേക്ക് വരുന്നത്. ജിയോവെന്നി കടന്നു വരുന്നതോടെ ഫ്രാൻസിസ്കോയും ബ്രാഞ്ചിയാനോയും അവരുടെ ഫൈറ്റ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു. പിന്നീടുള്ള സീനിൽ കാണിക്കുന്നത് ബ്രാഞ്ചിയാനോ ഇസബെല്ലയോട് പറയും തനിക്ക് ഈ ബന്ധത്തിന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. ഇത് കേട്ട ഇസബെല്ല ഷോക്കാവുന്നുണ്ടെങ്കിലും ഫ്രാൻസിസ്കോ എന്തായാലും ബ്രാഞ്ചിയാനോ വകവരുത്തും എന്ന പേടിയിൽ താൻ ബ്രാഞ്ചിയാനോയെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നുള്ള കള്ളം ഇസബെല്ല അവളുടെ ബ്രദേഴ്സിനോട് പറയും. ഇനി അടുത്ത സീനാകുമ്പോൾ ബ്രാഞ്ചിയാനോ ഒരു കൺജ്യൂറർ മീറ്റ് ചെയ്യാണ്. കാമിലോയെയും ഇസബെല്ലയെയും കൊല്ലാൻ വേണ്ടിയിട്ട് അയാളെ സഹായിക്കണമെന്ന് അയാളോട് പറയുന്നു. അങ്ങനെ കൺജ്യൂറർ അതിനെ സമ്മതിക്കുകയും ഇസബെല്ലയെ ആദ്യം കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യാണ്. ഇസബെല്ല ഉറങ്ങുന്നതിന് മുമ്പ് ബ്രാഞ്ചിയാനോയുടെ പോർട്രേറ്റ് കിസ് ചെയ്യുന്നൊരു പതിവ് ഉണ്ടായിരുന്നു. ഈ കൺജ്യൂറർ ബ്രാഞ്ചിയാനോട് പറയും നീ ആ പോർട്രേറ്റിൽ പോയിട്ട് ഒരു പോയിസൺ വെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇനി കാമിലോയെ എങ്ങനെ കൊല്ലാം എന്ന് ചോദിക്കുമ്പോൾ ഒരു ഹൗസ് റൈഡിംഗ് കോമ്പറ്റീഷനിൽ അയാളെ കൊണ്ടുപോവുകയും കുതിരയിൽ നിന്ന് പറ്റിയിട്ടുള്ള ആക്സിഡൻറ്റ് പോലെ അയാൾ അവിടെ വെച്ചിട്ട് കൊല്ലാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊരു നല്ല പ്ലാൻ
ഞാനാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബ്രാഞ്ച് ചെയ്യാനോ കുറച്ച് ദിവസത്തിന് ശേഷം കാമിലിയോയും അതുപോലെ ഇസബലയും കൊല്ലാണ്. ഇസബലയുടെ ബ്രദേഴ്സ് ഇത് വിക്ടോറിയയുടെ പണിയാണ് എന്ന് വാദിക്കുകയും അവളെ ഒരു ജയിലിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതറിഞ്ഞ ബ്രാഞ്ച് ചെയ്യാനോ അവളെ ജയിൽ ചാടാൻ സഹായിക്കും. ഫ്ലെമിനോയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് നാട് കടക്കാൻ തീരുമാനിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം റോമിലെ പോപ്പ് മരിക്കുകയും എല്ലാവരും അതിൻ്റെ കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ ബ്രാഞ്ച് ചെയ്യാനോ ഇതാണ് തക്ക സമയം എന്ന് കണ്ടെത്തിയിട്ട് വിക്ടോറിയയുമായിട്ട് പതുവ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് കടക്കുകയാണ്. ഇവരോടൊപ്പം വിക്ടോറിയയുടെ ബ്രദേഴ്സ് ആയിട്ടുള്ള മാർസിലോയും ഫ്ലെമിനോയും അതുപോലെ അവരുടെ മദറും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ പോപ്പിനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും മോണ്ടിസെൽസോയെ പുതിയ പോപ്പായിട്ട് തീരുമാനിക്കുകയും ചെയ്യാണ്. മോണ്ടിസെൽസോ പോപ്പായി അധികാരമേറ്റതിനു ശേഷം ആദ്യം ചെയ്തത് വിക്ടോറിയയെയും ബ്രാഞ്ചിയാനോയും സഭയിൽ നിന്ന് പുറത്താക്കുന്ന നടപടിയായിരുന്നു. പതുവയിലേക്കാണ് ബ്രാഞ്ചിയാനോ ഒളിച്ചോടിയത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഫ്രാൻസിസ്കോ മുല്ലിനാസർ എന്ന സന്യാസിയുടെ വേഷം മാറിയിട്ട് അങ്ങോട്ട് ചെല്ലാൻ തീരുമാനിക്കുന്നു. വിക്ടോറിയയുടെ സെർവന്റ് ആയിട്ടുള്ള സാഞ്ചെ മുല്ലിനാസറുമായിട്ട് പ്രണയത്തിലാകുന്നുണ്ട്. അവൾ തന്റെ ലവർ ഫ്രാൻസിസ്കോയാണ് എന്ന് മനസ്സിലാക്കാതെ എങ്ങനെയാണ് കാമിലോയും ഇസബലയും മരിച്ചത് എന്ന് മുല്ലിനാസറിനോട് വിവരിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ലോഡ്വിക്കോക്ക് മാപ്പ് ലഭിക്കുകയും റോമിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അയാൾ ഇസബലയുടെ മരണവാർത്ത അറിയുന്നത്. ആക്ച്വലി ലോഡ്വിക്കോക്ക് ഇസബലയോട് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഇസബലയെ ബ്രാഞ്ച് ചെയ്യാനോ കൊന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ലോഡ്വിക്കോ ഇസബലയുടെ ഘാതകരോട് പ്രതികാരം ചെയ്യുമെന്നും തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി തൻ്റെ രണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗാസ്പറോയും അതുപോലെ അന്റോണലയും ഒപ്പം ചേർത്തിട്ട് ഫ്രാൻസിസ്കോയുടെ കൂടെ കൂടുകയും ആ സംഘം പതുവയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഒരു മങ്കിന്റെ രൂപത്തിലായിരുന്നു ലോഡ്വിക്കോയും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുകളും അവിടെ ചെല്ലുന്നത്. അവിടെ എത്തിയിട്ടുള്ള ഈ മൂവരും കൂടെ അവരുടെ പ്ലാനിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫ്രാൻസിസ്കോക്കാണെങ്കിൽ ബ്രാഞ്ചിയാനോ ഒരു ഫൈറ്റിലൂടെ കീഴടക്കാനാണ് ഇഷ്ടം. എന്നാൽ ലോഡ്വിക്കോക്ക് പോയിസൺ ഉപയോഗിച്ചിട്ട് കൊല്ലാനായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്. അങ്ങനെ ലോഡ്വിക്കോയുടെ പ്ലാന് എല്ലാവരും അംഗീകരിക്കുകയും ഒരു പോയിസൺ വെച്ചിട്ട് ബ്രാഞ്ചിയാനോയെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി ബ്രാഞ്ചിയാനോയുടെ ഹെൽമെറ്റിൽ പോയിസൺ വെക്കുകയും ബ്രാഞ്ചിയാനോ കൊല്ലപ്പെടുകയും ചെയ്യാണ്. മങ്കിന്റെ വേഷത്തിലെത്തിയിട്ടുള്ള ഗാസ്പറോയും ലോഡ്വിക്കോയുമായിരുന്നു ബ്രാഞ്ചിയാനോയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തിരുന്നത്. ബ്രാഞ്ചിയാനോയുടെ മരണശേഷം അയാളുടെ മകനായിട്ടുള്ള ജിയോവന്നി അധികാരം ഏറ്റെടുക്കുകയാണ്. ജിയോവന്നി അധികാരമേറ്റപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഫ്ലെമിനോ ആയിരുന്നു. ഫ്ലെമിനോ വിചാരിച്ചത് ഇയാൾ എന്തായാലും അധികാരത്തിൽ വന്നാൽ ഞങ്ങളുടെ എല്ലാ കള്ളികളും പുറത്താകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ് വിക്ടോറിയയോടും സാഞ്ചയോടും പോയിട്ട് നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് സൂസൈഡ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ അവരതിന് സമ്മതിക്കുകയും ഫ്ലെമിനോ ആദ്യം ഗണ്ണോണ്ട് ഷൂട്ട് ചെയ്ത് നിലത്ത് വീഴാണ്. അതിനുശേഷമുള്ള ഊയെന്ന് പറയുന്നത് വിക്ടോറിയ ആയിരുന്നു. പക്ഷേ വിക്ടോറിയയും സാഞ്ചയും ഫ്ലെമിനോയെ പറ്റിച്ചുകൊണ്ട് ഇനി സൂയിസൈഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച് പിറകോട്ട് നിൽക്കുകയാണ്. എന്നാൽ ആക്ച്വലി ഫ്ലെമിനോയിലേക്ക് നോക്കുകയാണെങ്കിൽ അയാൾ ഒരു ഫേക്ക് ഗൺ ഉപയോഗിച്ചിട്ടായിരുന്നു ഗൺ ഷോട്ട് എടുത്തിരുന്നത്. സാഞ്ചയുടെയും വിക്ടോറിയയുടെയും യഥാർത്ഥ നിറം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അയാൾ അങ്ങനെ ചെയ്തത്. ഏതായാലും ആ ഒരു ട്രയൽ അറ്റംപ്റ്റിലൂടെ അയാൾക്ക് മനസ്സിലായി വിക്ടോറിയയുടെയും സാഞ്ചയുടെയും കള്ളത്തരങ്ങൾ. അങ്ങനെ ഫ്ലെമിനോ ഭയങ്കര ദേഷ്യം പൂണ്ടുകയും അവർക്ക് നേരെ തോക്ക് ചൂണ്ടിയിരിക്കുകയും ചെയ്യുകയാണ്. ആ സമയത്തേക്ക് അങ്ങോട്ടേക്ക് ലോഡ്വിക്കോ ഓടി വരികയും ഇയാള് മൂന്ന് പേരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യാണ്. അങ്ങനെ ഡ്രാമയുടെ അവസാനമാകുമ്പോഴേക്കും ഈ പുതിയ ഡ്യൂക്കായിട്ടുള്ള ജിയോവന്നി ഈ സീരിയൽ കൊലപാതകങ്ങളിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതോടെ പ്ലേ അവസാനിക്കുകയാണ്.